കഴിഞ്ഞ ദിവസം ഒരു ദുഃഖമുള്ള വാർത്തയാണ് പുറത്തു വന്നത്. ഈ തിങ്കളാഴ്ചയും ഇന്നുമായിട്ടായിരുന്നു പ്രവേശനോത്സവം നടന്നത്. ബുധനാഴ്ചയും തിങ്കളാഴ്ചയുമായിട്ട് പല കുട്ടികളും പുതുതായി സ്കൂളിലേക്ക് എത്തി. പുതിയ ബാഗും ഷൂസും ഒക്കെ അണിഞ്ഞ് കുട്ടികൾ സ്കൂളിലേക്ക് എത്തിയ പ്രവേശനോത്സവത്തിന്റെ ചിത്രങ്ങളൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിൽ നിറയുമ്പോൾ ഒരു വീട്ടിൽ ഇപ്പോൾ ദുഃഖമാണ്. ഹരിപ്പാടുള്ള വീട്ടിൽ എന്താണ് ഈ ദുഃഖത്തിനുള്ള കാരണമെന്ന് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ ഹരിപ്പാട് പേവിഷബാധയേറ്റ് മരിച്ച 8 വയസ്സുകാരൻ ചികിത്സ നിഷേധിച്ച കുടുംബത്തിന്റെ പരാതിക്ക് പിന്നാലെ മകൻ ആഗ്രഹിച്ചതുപോലെ സ്പൈഡർമാന്റെ ഉടുപ്പും സ്പൈഡർമാന്റെ സ്റ്റിക്കർ ഒട്ടിച്ച ബാഗും പൗച്ചും എല്ലാം അച്ഛൻ ഒരുക്കി വെച്ചിരിക്കുകയാണ്. മകൻ ആശുപത്രിയിൽ കിടന്നപ്പോൾ അവസാനമായി പറഞ്ഞ ആഗ്രഹം അതായിരുന്നു, അച്ഛാ എനിക്ക് സ്പൈഡർമാന്റെ ബാഗ് വേണം, ആ വേഷം വേണം, അതണിഞ്ഞ് ആദ്യ ദിവസം ഞാൻ സ്കൂളിൽ പോകൂ, എനിക്ക് കൂട്ടുകാരെയൊക്കെ കൊണ്ട് കാണിക്കണമെന്ന്. ആശുപത്രിയിലായിരുന്നപ്പോൾ അത് വാങ്ങിക്കൊടുക്കാനായില്ല, അതിന് ആ സ്പൈഡർമാൻ ഉടുപ്പ് വാങ്ങുന്നതിന് മുൻപ് തന്നെ മരിക്കുകയായിരുന്നു. ദേവനാരായണന് അധികം പിടിച്ചു നിൽക്കാനായില്ല, സ്കൂൾ തുറന്ന് ആ ഉടുപ്പൊക്കെ കുട്ടികളെ കാണിക്കണമെന്ന അതിയായ ആഗ്രഹം ദേവനാരായണനുണ്ടായിരുന്നു. അമൃതശരീരം കൊണ്ട് വയ്ക്കുന്ന സമയം ചടങ്ങ് പ്രകാരം അവസാന ആഗ്രഹത്തിൽ എന്തൊക്കെ ചോദിച്ചോ അതെല്ലാം അടുത്തെത്തിക്കണമെന്നാണ്. എന്നാൽ അപ്പോഴും എത്തിക്കാനായില്ല. ഇപ്പോളിതാ സ്കൂൾ തുറക്കുന്ന സമയമായപ്പോൾ, അവൻ്റെ സ്കൂൾ ബസ് വരാറുള്ള സമയമായപ്പോൾ ഈ സ്പൈഡർമാൻ്റെ ഉടുപ്പും ബാഗുമെല്ലാമായി അച്ഛനും മക്കളും കാത്തിരിക്കുകയാണ്. അച്ഛനും അമ്മയും മൂത്ത സഹോദരിയും ഒക്കെ ഇപ്പോൾ ദേവനാരായണൻ്റെ സ്കൂൾ ബസ്സിനായി കാത്തിരിക്കുന്നു. എല്ലാവരുടെ സ്കൂൾ ബസ്സും വന്നു, പക്ഷെ എൻ്റെ മകൻ്റെ സ്കൂൾ ബസ് മാത്രം വന്നില്ല എന്ന അച്ഛൻ്റെ വിതുമ്പിക്കരയുന്ന വാക്കുകളാണ് എല്ലാവരെയും നൊമ്പരത്തിലേക്ക് എത്തിക്കുന്നത്. കോട്ടയ്ക്കകം കാഞ്ഞിരംപറമ്പത്ത് ദീപു രാധിക ദമ്പതികളുടെ മകൻ ദേവനാരായണനാണ് മരിച്ചത്. നായ ആക്രമിച്ചുവെന്ന് പറഞ്ഞിട്ടും കുത്തിവെപ്പ് എടുത്തില്ല. ഡോക്ടർമാർ ഗുരുതര അനാവസ്ഥ കാണിച്ചുവെന്ന് കുടുംബം ആരോപിച്ചു. കഴിഞ്ഞ ദിവസമൊക്കെ പേവിഷബാധയേറ്റ് 8 വയസ്സുകാരൻ ആലപ്പുഴ വണ്ടാന മെഡിക്കൽ കോളേജിൽ മരിച്ച വാർത്ത വന്നപ്പോൾ അധികം ആർക്കും ഈ വാർത്തയെക്കുറിച്ച് അറിയില്ലായിരുന്നു. എന്നാൽ പേവിഷബാധ മൂർച്ഛിച്ചായിരുന്നു ഈ ദേവനാരായണന്റെ മരണമെന്നത് എല്ലാവരെയും ഞെട്ടിക്കുന്നു. April 21 കുട്ടിക്ക് നായയുടെ കടിയേൽക്കുന്നത്. തുടർന്ന് ഹരിപ്പാട് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മുറിവിനുള്ള മരുന്ന് വിട്ടയച്ച് കുടുംബം പറയുന്നു. കുറച്ച് ദിവസത്തിന് ശേഷം കുട്ടിക്ക് ശ്വാസതടസ്സം അടക്കമുള്ള പ്രയാസങ്ങൾ ഉണ്ടാവുകയും മരിക്കുകയുമായിരുന്നു. സൈക്കിൾ യാത്രികനെ രക്ഷിക്കുന്നതിനിടയിൽ നായയുടെ ആക്രമണത്തിലാണ് പേവിഷബാധയേറ്റത്. കഴിഞ്ഞ ഒരാഴ്ചയായി ശ്വാസതടസ്സം നേരിട്ടിരുന്നു, ഇതിൻ്റെ ചികിത്സയും തേടുകയും ചെയ്തിരുന്നു. വ്യാഴാഴ്ച പുലർച്ചെ 1 മണിയോടെയാണ് രോഗാവസ്ഥ മൂർച്ഛിച്ചതെന്ന് തുടർന്ന് തട്ടാരമ്പലത്തിലെ സ്വകാര്യ ആശുപത്രിയിൽ തുടർന്ന് വണ്ടാനം മെഡിക്കൽ കോളേജിലും പ്രവേശിപ്പിച്ചു. രാവിലെ 11:30 മരണം സംഭവിച്ചത്. ഇതിനിടെ തന്നെ പേവിഷബാധയേറ്റ പ്രദേശത്ത് ഒരു പശു ചത്തിരുന്നു. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി കുട്ടിക്കും പേവിഷബാധയേറ്റിട്ടുണ്ടാകുമെന്ന് കുടുംബം ചൂണ്ടിക്കാട്ടിയിട്ടും ആശുപത്രി അധികൃതർ ചികിത്സ നിഷേധിച്ചതാണ് ആരോപണമായി ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത്. എന്നാൽ നായ ആക്രമിച്ചെന്ന കാര്യം കുടുംബം പറഞ്ഞിട്ടില്ല എന്നും വീണു പരിക്കേറ്റു എന്നാണ് പറഞ്ഞതെന്നുമാണ് ആശുപത്രി അധികൃതരുടെ വിശേഷണം. നായ ആക്രമിച്ചതായി ബന്ധുക്കൾ പറഞ്ഞിട്ടില്ലെന്ന് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ സുനിൽ പ്രതികരിച്ചു. പട്ടി കടിച്ചതായിട്ടോ ഓടിച്ചതായിട്ടോ പോലും കുട്ടിയുടെ ബന്ധുക്കൾ പറഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ഞങ്ങൾ ആ ഇഞ്ചക്ഷൻ എടുക്കുക എന്ന് അവർ തിരികെ ചോദിക്കുന്നുണ്ട്. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തും.